ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നൊരു ട്യൂട്ടോറിയൽ വീഡിയോ ആണ്. നമ്മൾ ഈ കൊറിയറൊക്കെ അയക്കുമ്പോൾ എങ്ങനെയാണത് അയക്കുന്നത്, ആ ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് ചെയ്യുന്നത്. ഞാൻ എങ്ങനെയാണ് എൻ്റെ പ്രൊഡക്ട്സ് കൊറിയർ ചെയ്യുന്നത്, അതിൻ്റെ പാക്കേജിങ്ങും അതൊക്കെയാണ് ഞാൻ കാണിക്കുന്നത്. ഇതിപ്പോൾ ഇന്ന് ഞാൻ മിനി ആൽബം ആണ് എടുത്തിട്ടുള്ളത്. മിനി ആൽബം ഇപ്പോൾ പാക്ക് ചെയ്യുന്നുള്ള മിനി ആൽബം ആണ്. അപ്പോൾ എൻ്റെ പ്രൈമറി പാക്കേജ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പാറ്റേൺ ഷീറ്റ് അല്ലെങ്കിൽ റാപ്പിംഗ് ഷീറ്റ് യൂസ് ചെയ്തിട്ട് ഒരു പ്രൈമറി പാക്കേജ് ഉണ്ടാക്കും. അതിൻ്റെ ആ ഒരു ഫസ്റ്റ് പാക്കേജ് അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. നമ്മൾ അങ്ങനെ ഡയറക്റ്റ് ഒരു ബോക്സിലിട്ട് കൊടുക്കുമ്പോൾ രസമില്ലല്ലോ. അതിപ്പോൾ കസ്റ്റമേഴ്സിനെ കുറച്ച് അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ പ്രൈമറി പാക്കേജ് കുറച്ചും കൂടി ഭംഗിയാക്കാൻ നോക്കാറുണ്ട്. അപ്പോൾ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഒരു ത്രെഡിൽ ഒരു താങ്ക് യു കാർഡും പിന്നെ ഒരു മെയ്ഡ് വിത്ത് ലവ് എന്ന് പറയുന്ന ഒരു ചെറിയൊരു കാർഡും യൂസ് ചെയ്തിട്ടാണ് പിന്നെ ടൈ ചെയ്യുന്നത്. അപ്പോൾ ഈ രണ്ട് കാർഡ് യൂസ് ചെയ്തിട്ട് ഒരു ത്രെഡിൽ വെച്ച് ടൈ ചെയ്യും. ചെയ്തതിന് ശേഷം ഒരു ബബിൾ റാപ്പ് യൂസ് ചെയ്യും. നമ്മളെ പ്രൈമറി പാക്കേജ് കഴിഞ്ഞതിന് ശേഷം സെക്കൻഡറി ആയിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ബബിൾ റാപ്പാണ്. ബബിൾ റാപ്പ് എല്ലാ സ്റ്റേഷനറി ഷോപ്പിലും ഈസി ആയിട്ട് അവൈലബിൾ ആണ്. മീറ്റർ വൈസ് അല്ലെങ്കിൽ പാക്കറ്റ് വൈസ് കിട്ടും, പിന്നെ ഓൺലൈനിലൊക്കെ ആമസോണിലൊക്കെ കിട്ടും. അപ്പോൾ അത് ഞാൻ നന്നായിട്ട് റാപ്പ് ചെയ്യും. ഇതിപ്പോൾ ബബിൾ റാപ്പ് കിട്ടുന്നില്ല, അങ്ങനെ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തെർമാക്കോളും യൂസ് ചെയ്യാം കേട്ടോ. തെർമാക്കോൾ രണ്ട് സൈഡൊക്കെ വെച്ചിട്ട് പ്ലാസ്റ്റർ ചെയ്താൽ മതി. പിന്നെ ഈ റാപ്പിംഗ് കഴിഞ്ഞതിന് ശേഷം അതൊരു കാർഡ്ബോർഡിലാക്കും. അപ്പോൾ എനിക്ക് ആ ഒരു ഇതിടാനുള്ള സൈസ് ബോക്സ് കിട്ടിയില്ലെങ്കിൽ ഞാനൊരു പീസ് കാർഡ്ബോർഡ് എടുക്കും, വലിയൊരു ബോക്സിൻ്റെ അതിൽ നിന്ന് ഒരു പീസ് എടുക്കും. എന്നിട്ട് നമ്മളത് കട്ട് ചെയ്തിട്ട് അതിനെ ഫിറ്റാക്കും. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇപ്പോൾ ചെയ്യുന്നുള്ളത്. കാരണം എനിക്ക് ഈ സെയിം സൈസിലുള്ള ഇടാനുള്ള ബോക്സ് എനിക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഒരു കാർഡ്ബോർഡ് പീസ് എടുത്തിട്ട് അതിനെ ഒന്ന് ഫോൾഡൊക്കെ ചെയ്ത് ബോക്സ് പോലെ ആക്കിയിട്ട് ആണ് ഇപ്പോൾ ചെയ്യുന്നുള്ളത്. നിങ്ങൾ സെയിം സൈസ് ബോക്സൊന്നും കിട്ടിയിട്ടില്ല വിചാരിച്ചിട്ട് ഇതാവണ്ട. കാരണം ഇങ്ങനെയും ചെയ്യാം നിങ്ങൾക്ക്, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആമസോണിൽ നിന്നൊക്കെ ബോക്സസ് റെഡിമെയ്ഡ് ബോക്സൊക്കെ വാങ്ങാൻ കിട്ടും. സൈസൊക്കെ പറഞ്ഞിട്ട് ആ ഒരു നമുക്ക് വേണ്ട സൈസിൽ ബോക്സൊക്കെ കിട്ടും. പക്ഷെ അതൊക്കെ എക്സ്പെൻസാണ്, ഒരുപാട് എക്സ്പെൻസാണ്. നമ്മൾ ഈ കാർഡ്ബോർഡിന് വേണ്ടിയിട്ട് കുറേ പൈസ ചിലവാക്കുന്നത് എക്സ്പെൻസ് ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെ കിട്ടുന്ന കാർഡ്ബോർഡിൽ നിന്നൊക്കെ മുറിച്ചിട്ടൊക്കെ അതിനെ യൂസ് ചെയ്യാറാണ് ഞാൻ ചെയ്യാറ്. ചിലപ്പോഴൊക്കെ സെയിം സൈസ് ബോക്സ് കിട്ടാറുണ്ട്, ചില സമയത്ത് കിട്ടില്ല. അപ്പോൾ ഇങ്ങനത്തെ ഒരു വലിയ ബോക്സ് ഒരു കാർഡ്ബോർഡ് കട്ട് ചെയ്തിട്ട് ബാക്കി ഒന്ന് സെറ്റാക്കി എടുക്കും കട്ട് ചെയ്തിട്ടൊക്കെ. പിന്നെ ഞാൻ ചെയ്യുന്നത് ഇത് കാർഡ്ബോർഡിലിട്ടതിന് ശേഷം ഒരു ബൈൻഡ്, നമ്മളുടെ ബുക്ക് ബൈൻഡൊക്കെ ഇല്ലേ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പേപ്പർ, നോർമലായിട്ടുള്ള പേപ്പർ യൂസ് ചെയ്തിട്ട് ഒന്നും കൂടി ഒന്ന് റാപ്പ് ചെയ്യും. അത് എന്തിനാണെന്ന് വെച്ചാൽ ഇതിൻ്റെ പുറമെ ഞാൻ ഫുള്ള് സെല്ലോ ടാപ്പ് യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ മാസ്കിംഗ് ടാപ്പ് യൂസ് ചെയ്തിട്ട് ഫുള്ളൊന്ന് കവർ ചെയ്യുന്നുണ്ട്. കാരണം എന്താ പറയുക, ഇത് നമ്മൾ കൊറിയർ ചെയ്യുമ്പോൾ ഒരു ഡാമേജ് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്തായാലും ഇപ്പോൾ മഴയൊക്കെ ഉള്ള സീസൺ ആണെങ്കിൽ പുറത്ത് പേപ്പർ അല്ലെങ്കിൽ കാർഡ്ബോർഡ് മാത്രമാണെങ്കിൽ അത് വെള്ളമായിപ്പോവും, അതായത് വെള്ളം നനഞ്ഞിട്ട് അങ്ങനെ എന്തെങ്കിലും ആയി പോയാലോ. സോ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്യാറുണ്ട്. എന്താ പറയുക, ഫുള്ളൊന്ന് ടേപ്പ് ചെയ്ത് വെക്കും. അപ്പോൾ ആ ടേപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ഒരു ബൈൻഡ് അല്ലെങ്കിൽ എന്തെങ്കിലും പേപ്പർ വെച്ച് ഒന്ന് റാപ്പ് ചെയ്യും.
പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ അഡ്രസ്സ് ചെയ്യുക. ഇതിപ്പോൾ ഞാൻ പോസ്റ്റ് ഓഫീസ് സ്പീഡ് പോസ്റ്റാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ പോസ്റ്റ് ഓഫീസിൽ ആണ് അതിൻ്റെ ഇത് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്പീഡ് പോസ്റ്റാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ ഇത് യൂസ് ചെയ്യണം. എന്താ വെച്ചാൽ നമ്മളുടെ 2 അഡ്രസ്സ് എഴുതുമ്പോൾ അതിൻ്റെ അടുത്ത് ബോൾ ലെറ്റേഴ്സിൽ സ്പീഡ് പോസ്റ്റൊന്നും കൂടി എഴുതണം. നിങ്ങൾ ഇതാക്കുകയാണെങ്കിൽ DTDC അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ കൊറിയർ ഇതാണെങ്കിൽ നിങ്ങളങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് അഡ്രസ്സ് എഴുതിയാൽ മതി. ഒരു സൈഡ് ഫ്രം അഡ്രസ്സും ഒരു സൈഡ് 2 അഡ്രസ്സ് ചെയ്തിട്ട് അതിനൊന്ന്. പിന്നെ ഈ കസ്റ്റമേഴ്സിന് ഈസി ആയിട്ട് ഗിഫ്റ്റ് അല്ലെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റ് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ലോഗോയും യൂസ് ചെയ്യാറുണ്ട്. ഇതിൻ്റെ പുറത്ത് ജസ്റ്റ് ലോഗോൻ്റെ സ്റ്റിക്കറും വെക്കാറുണ്ട്. പിന്നെ ഇത് ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു ഹാൻഡ് മെയ്ഡ് ബോക്സ് റാപ്പ് ചെയ്യുകയാണ്. ഇത് കുറച്ച് വലിയ ഹാൻഡ് മെയ്ഡ് ബോക്സാണ്. അതും അതേപോലെ ഒന്ന് ബബിൾ റാപ്പിൽ റാപ്പ് ചെയ്യും. ബബിൾ റാപ്പിൽ റാപ്പ് ചെയ്തതിന് ശേഷം നേരത്തുള്ള പോലെ നെക്സ്റ്റ് അത് കാർഡ്ബോർഡിലേക്ക് മാറ്റാണ് ബോക്സിലേക്ക്. അപ്പോൾ ഇത് ഏകദേശം എനിക്ക് സെയിം സൈസ് കിട്ടിയായിരുന്നു. ബാക്കി ലെഫ്റ്റ് ആയിട്ട് വരുന്ന സൈഡിലൊക്കെ ഞാൻ പേപ്പറും തെർമാക്കോളൊക്കെ വെച്ച് ഫില്ല് ചെയ്തു. കാരണം ഒരു സ്പേസ് വന്നാൽ അത് സ്മാഷ് ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ പേപ്പറും തെർമാക്കോളൊക്കെ ഫില്ല് ചെയ്ത് ഗ്യാപ്പ് ഫില്ല് ചെയ്തത്. എന്നിട്ട് ബാക്കി അങ്ങനെ കട്ട് ചെയ്തിട്ട് ഇത് ക്ലോസ് ചെയ്യാണ്. എന്നിട്ട് സ്റ്റിക്കറൊക്കെ യൂസ് ചെയ്തിട്ട് അതിന് നല്ലോണം എന്താ പറയുക റാപ്പ് ചെയ്യും. അതേപോലെ നേരത്തെ പോലെ ചെയ്ത പോലെ തന്നെ ഒരു ബൈൻഡ് പേപ്പർ അല്ലെങ്കിൽ എന്തെങ്കിലും പേപ്പർ യൂസ് ചെയ്തിട്ട് ഒന്നും കൂടി ഒന്ന് ഇത് ചെയ്യും. എന്താ വെച്ചാൽ ഈ ടേപ്പ് ഫുള്ളായിട്ട് കവർ ചെയ്യാൻ വേണ്ടിയിട്ട്. പാക്ക് ചെയ്തതിന് ശേഷം അഡ്രസ്സ് ചെയ്യുക, എന്നിട്ട് ബാക്കി പ്രൊസീജിയേഴ്സൊക്കെ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഞാൻ എങ്ങനെയാണ് കൊറിയർ അയക്കുന്നതെന്നുള്ളത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഇട്ടത്. പോരാത്തതിന് കുറേ റിക്വസ്റ്റ് വന്നൊരു വീഡിയോ ആണ്. സേഫായിട്ട് കൊറിയർ എങ്ങനെയാണ് പാക്ക് ചെയ്യുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് കുറച്ച് റിക്വസ്റ്റ് ഒക്കെ വന്നായിരുന്നു. അതുകൊണ്ടും കൂടിയാണ് ചെയ്തത്. ഇതിപ്പോൾ മിനി ആൽബം ആൻഡ് ബോക്സിൻ്റെ ആണ്. ഞാൻ അത് രണ്ടും സെയിം മോഡലാണ് ചെയ്യാറ്. അത് പിന്നെ ഗ്ലാസ് ഫ്രെയിമിൻ്റെ പാക്ക് ചെയ്യുന്നതിൻ്റെ ട്യൂട്ടോറിയൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. അതും കൂടി ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ ആവശ്യം കൂടി ഉണ്ടെങ്കിൽ ഞാൻ അതും കൂടി ട്യൂട്ടോറിയൽ ചെയ്യാവുന്നതാണ് കേട്ടോ. പിന്നെ നിങ്ങൾ ഈ ഷിപ്പിംഗ് ചാർജ് കസ്റ്റമേഴ്സിനോട് പറയുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ എക്സ്പെൻസും കൂടി പറയാം. കാരണം നമ്മൾ ഈ യൂസ് ചെയ്യുന്ന ബബിൾ റാപ്പ് അതൊന്നും ഫ്രീ അല്ലല്ലോ. നമ്മൾ ഇപ്പം നിങ്ങൾ വേറെ എന്തെങ്കിലും പർച്ചേസ് ചെയ്തിട്ട് അതിൽ നിന്ന് കിട്ടിയ ബബിൾ റാപ്പാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിൽ വലിയ ചിലവില്ല. പക്ഷെ നമ്മൾ ചിലവിട്ടിട്ട് ബബിൾ റാപ്പും ടേപ്പ്സും അത് ഇതൊക്കെ വാങ്ങുമ്പോൾ അതൊരു ഡബിൾ എക്സ്പെൻസാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഷിപ്പിംഗ് ചാർജ് അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് പറയാം. ഞാൻ എന്തായാലും പറയുന്നുണ്ട്. കാരണം ഇത് ഷിപ്പിംഗ് ചാർജ് മാത്രമല്ല ഇതിൻ്റെ പാക്കേജിങ്ങിനും കുറച്ച് എക്സ്പെൻസ് ഒക്കെ വരുന്നുണ്ട്. സോ അത് ഞാൻ അവരോട് പറഞ്ഞിട്ട് മേടിക്കാറുണ്ട്. ലൈക്ക് ഷിപ്പിംഗ് ആൻഡ് പാക്കേജിങ്ങിനായിട്ടാണ് ഇത്ര റേറ്റ് വരുന്നത്. അതൊക്കെ പറഞ്ഞിട്ട് ആണ് ഞാൻ ചെയ്യാറ്. സോ നിങ്ങൾക്ക് അങ്ങനെ ഡബിൾ എക്സ്പെൻസ് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും അങ്ങനെ ഷിപ്പിംഗ് ചാർജിൻ്റെ കൂടെ പാക്കേജിങ്ങിൻ്റെ ചാർജും വാങ്ങാം. സോ വീഡിയോ ഫുള്ളായിട്ട് കണ്ടതിന് താങ്ക് യു സോ മച്ച്. സോ ടിൽ ദെൻ ബൈ ബൈ.